നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യുദ്ധത്തിൻ്റെ ഭീകരത എന്താണെന്നും അതിൻ്റെ അനന്തരഫലം എങ്ങനെയായിരിക്കുമെന്നും വിവരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൽ ഇതുവരെ പരിചയപ്പെട്ട ഭാഗത്തിൻ്റെ ആശയം നോക്കാം. പടക്കളത്തിൽ വീണുകിടക്കുന്ന ദുര്യോധനൻ്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. ദുര്യോധനനെ കാണാൻ വന്ന സഞ്ജയൻ എന്ന മന്ത്രിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചതിയിലൂടെ വിജയം കൈവരിച്ച പാണ്ഡവരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന താക്കീതാണ് അദ്ദേഹം നൽകുന്നത്. ധർമ്മയുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ അനേകം അധർമ്മങ്ങൾ നടന്നു. കൗരവപക്ഷത്തെ മഹാരഥന്മാരെ പലരെയും പാണ്ഡവർ വീഴ്ത്തിയത് അധർമ്മമാർഗം ഉപയോഗിച്ചാണ്. എങ്ങനെയും യുദ്ധം ജയിക്കുക എന്നതു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും, പടക്കളത്തിൽ തുടചതഞ്ഞ മരണം കാത്തു കിടക്കുമ്പോഴും തൻ്റേതിനേക്കാൾ നല്ല ഒരു അവസാനം മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ദുര്യോധനൻ. തുടർന്ന് അദ്ദേഹം തൻ്റെ പ്രജകളോടായി പറയുന്നു. പ്രജകളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ്. എൻ്റെ സഹോദരി ദുഷള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷ്മണൻ്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. രാജാവിൻ്റെ ഈ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണും നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി. ദിക്കുകൾ മങ്ങി. മറ്റെങ്ങോ ആയിരുന്ന കൃപകൃതവർമാശ്വത്ഥാമാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകളേറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ മൂന്ന് പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്നു. ചോരയിലാണ്ട് നിലത്ത് കിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്തു നിലത്തിരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞു വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു, ഇതുതന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണൻ്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു. പക്ഷേ വിധി കവച്ചു കടക്കാവതല്ലോ. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞു. വേദന കൊണ്ട് ഞെരുങ്ങിയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈതിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു, ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃത്തുക്കളെ പിടിച്ചാണയിടുന്നു. ഇന്ന് ഞാൻ സർവ പാഞ്ചാലരെയും വാസുദേവൻ കാണത്തന്നെ കാലനൂർ പൂകിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. ഇതുവരെ വായിച്ച ഭാഗത്തെ ആശയം ശ്രദ്ധിക്കുക. മരണാസന്നമായ ആ കിടപ്പിലും സഹോദരി ദുഷളയുടെ ദുസ്ഥിതിയോർത്ത് ദുര്യോധനൻ ദുഃഖിക്കുന്നു. കൗരവരുടെ ഏക സഹോദരിയാണ് ദുഷള. ഭർത്താവും സഹോദരന്മാരും മരിച്ചതറിയുമ്പോൾ അവളുടെ സ്ഥിതി എന്താകുമെന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നു. ആ ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുമുണ്ട്. മക്കളൊക്കെ കൊല്ലപ്പെട്ടതിൽ ദുഃഖാർത്ഥരായ അച്ഛനെയും അമ്മയെയും ദുര്യോധനൻ ഓർക്കുന്നു. തൻ്റെ അവസാന നിമിഷത്തിൽ പോലും സ്വന്തം കുടുംബത്തെ പറ്റിയാണ് ദുര്യോധനൻ ഓർക്കുന്നത്. ധർമ്മത്തിനെതിരായി ദുര്യോധനൻ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ മൂന്ന് ലോകവും പ്രസിദ്ധമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഒട്ടേറെ സ്വഭാവമഹിമകൾക്കുടമയായിരുന്നു ദുര്യോധനൻ എന്ന് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പടക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ വിലാപം കേട്ട് കണ്ണീർ പൊഴിക്കുന്നത്. ആ കാഴ്ച കാണാനാവാതെ അവിടം വിട്ടു പോകുന്നുമുണ്ട്. അവർ തങ്ങളുടെ രാജാവിനെ സ്നേഹിച്ചിരുന്നു.
ആ ജീവിതം പൊലിയുന്നതോർത്ത് ഭൂമിയും ദിക്കുകളും പ്രതികരിക്കുന്നു. ദുഃഖം കൊണ്ടാണ് ദിക്കുകൾ മങ്ങിയത്. ഭൂമി പോലും ദുഃഖാധിക്യം കൊണ്ട് കുലുങ്ങുന്നു. ഇതിൽ നിന്നെല്ലാം ക്ഷത്രിയധർമ്മത്തിൽ ഉറച്ചു നിന്ന ജനസമ്മതനായ രാജാവായിരുന്നു ദുര്യോധനൻ എന്ന് മനസ്സിലാക്കാം. യുദ്ധത്തിൽ വളരെ പരിക്കുകളേറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ മൂന്നു പേർ കൃപർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്, ഇവർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്ന് ദുര്യോധനനെ കണ്ടു. രാജാവിനെ കണ്ടപ്പോൾ തന്നെ കണ്ണീരുമായി പലതും പറഞ്ഞവർ വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ അവരെ ആശ്വസിപ്പിച്ചു, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, മനുഷ്യൻ്റെ വിധി ഇത് തന്നെയാണ്. വിധിക്കു മുന്നിൽ സർവരും ഒന്നാണ് എന്ന് ദുര്യോധനൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ദുര്യോധനൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആ മൂന്നു പേരിൽ ഏറ്റവും കോപിഷ്ടനായത് അശ്വത്ഥാമാവാണ്. കോപിഷ്ടനായ അശ്വത്ഥാമാവ് വാസുദേവൻ കാണെത്തന്നെ സകല പാഞ്ചാലരെയും കാലപുരിക്ക് അയക്കുമെന്ന് ശപഥം ചെയ്യുകയും അതിന് തന്നെ അനുവദിക്കണമെന്ന് ദുര്യോധനനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുടർഭാഗം വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതു കേട്ട ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ടുവന്നപ്പോൾ തുടർന്നു, എന്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേചിക്കൂ. ബ്രാഹ്മണൻ രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നതാണ് ധർമ്മജ്ഞരുടെ അനുശാസനം. കൃപർ അത് നടത്തി ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ചു വിടവാങ്ങി. ആർത്തു വിളിച്ചുകൊണ്ടു മറ്റു രണ്ടു പേരോടുകൂടി അവിടം വിട്ടു. മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്തുവീണ് പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ അതിലൊരു സ്ഥിരസത്വതയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നാം നിർബദ്ധരാകുന്നു. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടുവാൻ ആർക്കും കാലുപൊങ്ങുകയില്ല. അതിനും പുറമെ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുൻപേ തങ്ങളുടെ ഏക സഹോദരിയായ ദുഷളയെ ചൊല്ലി വ്യസനിക്കുന്നതും നോക്കുക. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആഭിജാത്യത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിപ്പാൻ ആർക്ക് സാധിക്കും? ഇവിടെ ദുര്യോധനൻ്റെ സ്വഭാവ മഹിമയാണ് വ്യക്തമാക്കുന്നത്. കൗരവപ്പടയിലെ ഒടുവിലത്തെ സേനാധിപതിയെ നിയമിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ കൃപരോടായി പറയുകയാണ്, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ, എൻ്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ സേനാധിപതിയായി അഭിഷേകം ചെയ്യുക എന്ന് കൽപ്പിക്കുന്നു. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നതാണ് ധർമ്മം. തുടർന്ന് ഭീഷ്മർ, കർണൻ, ഗാന്ധാരൻ, സിന്ധുരാജൻ തുടങ്ങിയ ബന്ധുക്കളോടൊപ്പം കൗരവസഭയിൽ ഞെളിഞ്ഞിരുന്നതും ദുര്യോധനൻ്റെ ധൈര്യത്തെയും തലയെടുപ്പിനെയും വിശദീകരിക്കുന്നു. അതിനു പുറമെ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുൻപ് തന്നെ ഏക സഹോദരിയായ ദുഷളയെ ചൊല്ലിയാണ് വ്യസനിക്കുന്നത്. ആ ഹൃദയോന്നതിക്ക് മുൻപിൽ തലകുനിക്കാത്തവരായി ആരുമുണ്ടാകില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ദുര്യോധനൻ്റെ മനസ്സിൻ്റെ നന്മയെയാണ് മാരാറെടുത്ത് കാണിക്കുന്നത്. അവർ കൃപകൃത വർമ്മ, അശ്വത്ഥാമാക്കൾ മൂന്ന് പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെയുണ്ടായിരുന്നില്ല. ഇന്നു മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്നു പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്നുകൂടിയിരുന്നു. ദ്രൗണി ശിബിരദ്വാരത്തിൽ വച്ച് കൃപകൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്നും ജീവനും കൊണ്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ടയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു.
യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിധാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈരമായി കിടന്നുറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടിയുണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടിയെഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്കി പിടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തിയൊഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ, താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃതലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുഖാദികൾക്ക് കുലവാംസന ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. ദുര്യോധനൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം ആ മൂന്ന് പേരും പാണ്ഡവരെയും അവശേഷിക്കുന്ന പാണ്ഡവപ്പടയെയും നശിപ്പിക്കാനായി ശിബിരത്തിൽ കടന്നു. ശിബിരം പടകുടീരം. അവിടെ ചെന്നപ്പോൾ പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ അവരെയും സാത്യകിയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്നുകൂടിയിരിക്കുന്നു എന്ന വാർത്തയറിഞ്ഞു. സാത്യകി ആരാണ്? കൃഷ്ണൻ്റെ ബന്ധുവും സാരഥിയുമാണ്. ഓഘവതി നദി 7 സരസ്വതീ നദികളിൽ ഒന്നാണ്. ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത് ഈ നദിയുടെ തീരത്തായിരുന്നു. അവിടെയാണ് കൃഷ്ണനും സാത്യകിയും പാണ്ഡവരും ഉള്ളത് എന്ന വാർത്ത ഈ മൂന്നു പേരും അറിഞ്ഞു. തുടർന്ന് പാണ്ഡവപക്ഷത്തിൽ അവശേഷിക്കുന്നവരെ വധിക്കാനായി പടകുടീരത്തിലെത്തുന്നു. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ദൃഷ്ടദ്യുമ്നനെയാണ്. പാണ്ഡവപക്ഷത്തെ ഏറ്റവും ദ്രോഹിയായ ഒരു കഥാപാത്രമാണ് ദൃഷ്ടദ്യുമ്നൻ. പാഞ്ചാല രാജാവായ ധ്രുപദൻ്റെ പുത്രനാണ്, അതായത് പാഞ്ചാലിയുടെ സഹോദരൻ. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് തളർന്നുറങ്ങുന്ന ദൃഷ്ടദ്യുമ്നൻ്റെ അറയിലേക്കാണ് അശ്വത്ഥാമാവ് ആദ്യം എത്തിച്ചേർന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ ആ ദ്രോണപുത്രൻ അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങി. ഇത് കണ്ട ദൃഷ്ടദ്യുമ്നൻ ചാടിയെഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ദ്രോണപുത്രൻ അടിച്ചു വീഴ്ത്തി. ഈ സമയം ദൃഷ്ടദ്യുമ്നൻ പറയുന്നു, ക്ഷത്രിയന് വീരസ്വർഗം കിട്ടണമെങ്കിൽ ആയുധം കൊണ്ട് മരിക്കണം. അതുകൊണ്ട് അങ്ങനെ ശസ്ത്രം കൊണ്ട് വധിക്കൂ എന്നപേക്ഷിക്കുന്നു. പക്ഷേ ഗുരുഖാദികൾക്ക് കുലപാംസ ലോകങ്ങളില്ല. പാണ്ഡവരുടെ ചതിപ്രയോഗത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വെളിപ്പെടുന്നത്. മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് യുധിഷ്ഠിരൻ ദ്രോണരുടെ അടുത്തെത്തി കളവു പറയുന്നു. തൻ്റെ മകൻ മരിച്ചു എന്ന് കരുതി ദ്രോണാചാര്യർ ആയുധം താഴെ വെച്ചു. നിരായുധനായ ദ്രോണർ ഈ സന്ദർഭത്തിൽ ദൃഷ്ടദ്യുമ്നൻ വധിച്ചു. അങ്ങനെ ചതിയിലൂടെ ഗുരുവിനെ കൊന്നവന് ഒരിക്കലും വീരസ്വർഗം ലഭിക്കുകയില്ല എന്നാണ് ദ്രൗണി പറഞ്ഞതിൻ്റെ പൊരുൾ. അതിനുശേഷം അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി ദൃഷ്ടദ്യുമ്നനെ അശ്വത്ഥാമാവ് വധിക്കുന്നു. അങ്ങനെ പകയുടെ തീ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് കൃതകൃപ അശ്വത്ഥാമാക്കൾ. ഇവിടെ പക എന്ന മനുഷ്യശാപത്തിൻ്റെ പ്രതീകമായി അശ്വത്ഥാമാവ് മാറുകയാണ്. അശ്വത്ഥാമാവ് കാട്ടിയ അറും കൊലയുടെ ചിത്രം വരും ക്ലാസ്സുകളിൽ കാണാം. പാഠപുസ്തകം നന്നായി വായിക്കുക. നന്ദി.